നമസ്കാരം ആറാന്തരം അടിസ്ഥാന ശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ ജീവന്റെ ചെപ്പുകൾ എന്ന അധ്യായത്തിൽ നിന്ന് യു എസ് എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവരും ചോദ്യങ്ങളും ഓപ്ഷനുകളും ശ്രദ്ധിച്ചു കേൾക്കുക ഉത്തരങ്ങൾ അടയാളപ്പെടുത്തി വയ്ക്കുക ഉത്തരങ്ങൾ പറയുമ്പോൾ ലഭിച്ച സ്കോർ പരിശോധിക്കുക ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ജീവശരീരത്തിൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഓപ്ഷൻ എ രക്തം ഓപ്ഷൻ ബി കോശം ഓപ്ഷൻ സി ന്യൂക്ലിയസ് ഓപ്ഷൻ ഡി ഇനാമൽ ചോദ്യം രണ്ട് കോശത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ മർമ്മം ഓപ്ഷൻ ബി കോശദ്രവ്യം ഓപ്ഷൻ സി കോശസ്തരം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ചോദ്യം മൂന്ന് മനുഷ്യശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏത് ഓപ്ഷൻ എ പേശീകോശം ഓപ്ഷൻ ബി നാഡീകോശം ഓപ്ഷൻ സി കാവൽ കോശം ഓപ്ഷൻ ഡി രക്തകോശം ചോദ്യം നാല് നിശ്ചിത ആകൃതിയില്ലാത്ത ഒരു ഏകകോശ ജീവിയാണ് ഡാഷ് ഓപ്ഷൻ എ ഹൈഡ്ര ഓപ്ഷൻ ബി പാരമീസിയം ഓപ്ഷൻ സി അമീബ ഓപ്ഷൻ ഡി യുഗ്ലീന ചോദ്യം അഞ്ച് നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഓപ്ഷൻ എ മൈക്രോസ്കോപ്പ് ഓപ്ഷൻ ബി ഹാൻഡ് ലെൻസ് ഓപ്ഷൻ സി ടെലസ്കോപ്പ് ഓപ്ഷൻ ഡി പെരിസ്കോപ്പ് ചോദ്യം ആറ് കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ അമീബ ഓപ്ഷൻ ബി പാരമീസിയം ഓപ്ഷൻ സി ഹൈഡ്ര ഓപ്ഷൻ ഡി യുഗ്ലീന ചോദ്യം ഏഴ് ജീവികളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണമെന്ത് ഓപ്ഷൻ എ കോശങ്ങളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം ഓപ്ഷൻ ബി കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം ഓപ്ഷൻ സി കോശങ്ങളുടെ ആകൃതിയിലുള്ള വ്യത്യാസം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാര് ഓപ്ഷൻ എ തിയോഡ്വാൻ ഓപ്ഷൻ ബി റോബർട്ട് ഹുക്ക് ഓപ്ഷൻ സി എം ജെ ഷ്ലീഡൻ ഓപ്ഷൻ ഡി റുഡോൾഫ് വിർഷോ ചോദ്യം ഒൻപത് ഒരു കോശത്തിലെ അജീവീയ ഘടകം ഏത് ഓപ്ഷൻ എ കോശഭിത്തി ഓപ്ഷൻ ബി സൈറ്റോപ്ലാസം ഓപ്ഷൻ സി മൈറ്റോ കോൺട്രിയോൺ ഓപ്ഷൻ ഡി ന്യൂക്ലിയസ് ചോദ്യം പത്ത് ഇവയിലേതിനാണ് മൈറ്റോ കോൺട്രിയ ഇല്ലാത്തത് ഓപ്ഷൻ എ ജന്തു കോശങ്ങൾ ഓപ്ഷൻ ബി ബാക്ടീരിയകളും നീലഹരിത ആൽഗകളും ഓപ്ഷൻ സി ഫംഗസ് ഓപ്ഷൻ ഡി സസ്യകോശങ്ങൾ ചോദ്യം പതിനൊന്ന് ആവരണകലകളിലെ ഹരിതകങ്ങൾ അടങ്ങിയ ഒരേ ഒരു കോശം ഓപ്ഷൻ എ കാവൽ കോശങ്ങൾ ഓപ്ഷൻ ബി സ്റ്റൊമാറ്റ ഓപ്ഷൻ സി ആവരണകലയിലെ കോശങ്ങൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം ചോദ്യം പന്ത്രണ്ട് സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഓപ്ഷൻ എ പ്രോട്ടോപ്ലാസം ഓപ്ഷൻ ബി സൈറ്റോപ്ലാസം ഓപ്ഷൻ സി കോശഭിത്തി ഓപ്ഷൻ ഡി ഫേനങ്ങൾ ചോദ്യം പതിമൂന്ന് കോശങ്ങളിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഡാഷ് ആണ് ഓപ്ഷൻ എ മൈറ്റോകോൺട്രിയ ഓപ്ഷൻ ബി മർമ്മം ഓപ്ഷൻ സി കോശഭിത്തി ഓപ്ഷൻ ഡി കോശദ്രവ്യം ചോദ്യം പതിനാല് കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രാവകം ഓപ്ഷൻ എ സൈറ്റോപ്ലാസം ഓപ്ഷൻ ബി ന്യൂക്ലിയസ് ഓപ്ഷൻ സി കോശഭിത്തി ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ചോദ്യം പതിനഞ്ച് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ രക്തകോശം ഓപ്ഷൻ ബി കാവൽ കോശം ഓപ്ഷൻ സി പേശി കോശം ഓപ്ഷൻ ഡി കോശം ഇനി നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം ചോദ്യം ഒന്ന് ജീവശരീരത്തിൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം ഉത്തരം ഓപ്ഷൻ ബി കോശം ചോദ്യം രണ്ട് കോശത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ മർമ്മം ചോദ്യം മൂന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ഏത് ഉത്തരം ഓപ്ഷൻ ബി നാഡീകോശം ചോദ്യം നിശ്ചിത ആകൃതിയില്ലാത്ത ഒരു ഏകകോശ ജീവിയാണ് ഡാഷ് ഉത്തരം ഓപ്ഷൻ സി അമീബ ചോദ്യം അഞ്ച് നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഉത്തരം ഓപ്ഷൻ എ മൈക്രോസ്കോപ്പ് ചോദ്യം ആറ് കൂട്ടത്തിൽപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്ര ചോദ്യം ഏഴ് ജീവികളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണമെന്ത് ഉത്തരം ഓപ്ഷൻ ബി കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം ചോദ്യം എട്ട് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാര് ഉത്തരം ഓപ്ഷൻ എ തിയോഡർ ചോദ്യം ഒൻപത് ഒരു കോശത്തിലെ അജീവീയ ഘടകം ഏത് ഉത്തരം ഓപ്ഷൻ എ കോശഭിത്തി ചോദ്യം പത്ത് ഇവയിലേതിനാണ് മൈറ്റോകോൺട്രിയ ഇല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ബി ബാക്ടീരിയകളും നീലഹരിത ആൽഗകളും ചോദ്യം പതിനൊന്ന് ആവരണകലകളിലെ ഹരിതകങ്ങളടങ്ങിയ ഒരേ ഒരു കോശം ഉത്തരം ഓപ്ഷൻ എ കാവൽ കോശങ്ങൾ ചോദ്യം പന്ത്രണ്ട് സസ്യകോശത്തെ ജന്തുകോശത്തിൽ നിന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഡാഷ് ഉത്തരം ഓപ്ഷൻ സി കോശഭിത്തി ചോദ്യം പതിമൂന്ന് കോശങ്ങളിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ഡാഷ് ആണ് ഉത്തരം ഓപ്ഷൻ ബി മർമ്മം ചോദ്യം പതിനാല് കോശ സ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രാവകം ഉത്തരം ഓപ്ഷൻ എ സൈറ്റോപ്ലാസം ചോദ്യം പതിനഞ്ച് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി കാവൽ കോശം ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി കാണാം ഓക്കേ താങ്ക്